അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണം, മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകണം, ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നടക്കണം എന്നാണല്ലോ നമുക്കെയും എപ്പോഴും ദുആ ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് കാര്യം സാധിക്കണം. അതിന് ഏതാണ് ഓതേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പതിവാക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. എല്ലാ കാര്യങ്ങളും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടുക, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും തുറന്നു കിട്ടുക എന്ന ഒരു അർത്ഥമാണ് ഫത്ഹ് എന്ന വാക്കിന്റെ അർത്ഥം. സൂറത്തുൽ ഫത്ഹിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും പ്രത്യേകതകളും പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങള് ഉലമാക്കള് നമ്മെ പഠിപ്പിച്ചതായി കാണാം. ചില മഷായിഖന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായി കാണാം. സൂറത്തുൽ ഫത്ഹ് തുഖറു സൂറത്തുൽ ഫത്ഹ് ലിനൈലിൽ മത്ലൂബ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പൂർത്തിയാകാം. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന, മനസ്സിൽ ആശിച്ച് കൊണ്ടു നടക്കുന്ന നല്ല ആവശ്യങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ, അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം. അതുപോലെ തന്നെ എല്ലാ മുസീബത്തുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും മാറി കിട്ടണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇഹ്ദം വഇശ്രീന മറ, 21 പ്രാവശ്യം, 21 തവണ, 21 വട്ടം എന്നൊക്കെ പറയാം. ഔ ഇഹ്ദം വഅർബഈന മറ, അതല്ല എങ്കിൽ 41 തവണ, 41 പ്രാവശ്യം. ഫീ സലാസത്തി അയ്യാമിൻ, 3 ദിവസം. ഔ ഖംസത്തി അയ്യാമിൻ, അല്ലെങ്കിൽ 5 ദിവസം. ഔ സബഅത്തി അയ്യാമിൻ, അല്ലെങ്കിൽ 7 ദിവസം. മുത്വാലിയാത്തിൻ, തുടരെയുള്ള. അപ്പോൾ ഒരാൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പൂർത്തിയാകണം. എന്താണ് അവൻ്റെ മനസ്സിലുള്ളത്? അത് മനസ്സിൽ കരുതി 3 ദിവസം സൂറത്തുൽ ഫത്ഹ് 21 തവണ, അല്ലെങ്കിൽ 41 തവണ ഓതുക. 3 ദിവസം കൊണ്ട് ആ കാര്യം പൂർത്തിയായില്ലെങ്കിൽ 5 ദിവസം വരെ അത് ചെയ്യാം. 5 ദിവസം കൊണ്ടും പൂർത്തിയായില്ലെങ്കിൽ 7 ദിവസം വരെ ചെയ്യാം. 7 ദിവസം കൊണ്ട് തീർച്ചയായും ആ കാര്യം അള്ളാഹു പൂർത്തിയാക്കിയിട്ട്. ഇത് മഹാന്മാര് വെറുതെ പറയുന്നതല്ല, മഹാന്മാര് പരിശോധിച്ച് അതിൽ അവർക്ക് ഫലം കിട്ടിയപ്പോഴാണ് കിതാബുകളിൽ അത് അവർ എഴുതിയത്. മുജറബായ വിഷയമാണ്, പരിശോധിച്ച് ഫലം കിട്ടിയ, വിജയം കിട്ടിയ ഒരു വിഷയമാണ്. മഹാന്മാർ ഒരു കാര്യം കിതാബുകൾ എഴുതണമെങ്കിൽ തോന്നിയത്, അവരുടെ മനസ്സിൽ തോന്നിയത് എന്നതല്ല, അത് അവര് പരിശോധിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ സൂറത്തുൽ ഫത്ഹ് 3 ദിവസം ഓതിയപ്പോൾ ഫലം കിട്ടിയ ആളുകളുണ്ട്, 5 ദിവസം ഓതിയപ്പോൾ ഫലം കിട്ടിയവരുണ്ട്, 7 ദിവസം ഓതിയപ്പോൾ ഫലം കിട്ടിയവരുണ്ട്. അതുകൊണ്ടാണ് 3 ദിവസവും 5 ദിവസം 7 ദിവസം വരെ ചെയ്യാം. അപ്പൊ കൂടുതലും ആളുകൾക്ക് 7 ദിവസം വരെ ചെയ്തപ്പോൾ ഫലം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഇഖ്ലാസും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, അതനുസരിച്ചാണ് അള്ളാഹു അതിന്റെ ഫലം നമുക്ക് തരുന്നത്. ഒരുപാട് ആളുകൾ സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വം പറയുമ്പോൾ 3 ദിവസം ഓതുന്നത്, 5 ദിവസം ഓതുന്നത്, 7 ദിവസം ഓതുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അധികം ആളുകളും പറയുന്നത് ഏത് ദിവസം കൊണ്ടാണ് 21 പൂർത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ 41 പൂർത്തിയാക്കണം, അങ്ങനെയല്ല. ഓരോ ദിവസം 21 ഓതണം, അല്ലെങ്കിൽ ഓരോ ദിവസം 41 വട്ടം ഓതണം.
ഇങ്ങനെ നല്ല വിശ്വാസത്തോടെ നല്ല ഇഖ്ലാസോടുകൂടെ ഖിബലയ്ക്ക് മുന്നിട്ട് ആ ഉദ്ദേശം മനസ്സിൽ കരുതി നല്ല നിയത്തോടുകൂടെ അത് ചെയ്താൽ, ഈ അമൽ ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം ലഭിക്കും. കാരണം പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്, എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്, മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖുർആനെ കുറിച്ച് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ സൂറത്തുൽ ഫത്ഹ് ഇങ്ങനെ ഓതിയാൽ തീർച്ചയായും അതിന്റെ ഫലം ലഭിക്കും. ഓതുന്ന സമയത്ത് ഓതുന്ന ആളുടെ നിയത്ത് എങ്ങനെയാണോ, ഓതുന്നാളുടെ ഈമാൻ എങ്ങനെയാണോ, വിശ്വാസം എങ്ങനെയാണോ, അതനുസരിച്ചായിട്ടുണ്ടാകും അള്ളാഹു ഫലം തരുന്നത്. സൂറത്തുൽ ഫത്ഹിന്റെ പ്രത്യേകത ഇത് മാത്രമല്ല, ഇത് മാത്രമല്ല വേറെയും ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒമൻ ഛാവമ ആരെങ്കിലും സൂറത്തുൽ ഫത്ഹ് പതിവാക്കിയാൽ, അലാ ഖിറാഅതിഹ കുല്ല യൗമിൻ എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ, ഫതഹ ലി ജമീഅ മുഗ്ലഖാതിഹി അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടും എന്ന് പറഞ്ഞാൽ കാര്യതടസ്സം. ഒരുപാട് ആളുകൾ പറയുന്ന പ്രശ്നമാണ്, ഉസ്താദേ എന്റെ കാര്യങ്ങളെല്ലാം മുടങ്ങുന്നു, എല്ലാം ഒന്നും പൂർത്തിയാകുന്നില്ല, വീടിന്റെ പണി ഒരു ഭാഗത്ത്, കച്ചവടം ഒരു ഭാഗത്ത്, ബിസിനസ് മറ്റൊരു ഭാഗത്ത്, കൃഷി ഒരു ഭാഗത്ത്, എല്ലാം പകുതി എന്ന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, പൂർത്തിയാകുന്നില്ല, എനിക്ക് തടസ്സമുണ്ട്, മുടക്കമുണ്ട്, എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നവരും. അപ്പോ സൂറത്തുൽ ഫത്ഹ് പതിവാക്കിയാൽ മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും. സൂറത്തുൽ ഫത്ഹിന്റെ അർത്ഥം തന്നെ തുറന്നു കിട്ടുക. പിന്നെ ഖൈറു ദുനിയാവിൽ ആഖിറത്തിൽ, ദുനിയാവിലും ആഖിറത്തിലും ഖൈറിൽ ഖൈറുകൾ, ദുനിയാവിലും ആഖിറത്തിലും നല്ല കാര്യങ്ങൾ അള്ളാഹു തുറന്നു തരും. അതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, പ്രയാസപ്പെടുന്നവര്, പ്രതിസന്ധിയിലുള്ളവര്, കഷ്ടത്തിലുള്ളവര്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവര് സൂറത്തുൽ ഫത്ഹ് അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ മദ്യൂൻ, മദ്യൂന് കടക്കാരൻ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട്, ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട്, കടമുള്ളവര് ദിവസവും ഓതിയാൽ അവന്റെ കടം അള്ളാഹു കെട്ടിക്കൊടുക്കും. കള്ളക്കേസിൽ കുടുങ്ങിയവര്, ജയിലിലകപ്പെട്ടവര്, അവര് ഓതിയാൽ അവന്റെ ജയിലിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ സൂറത്തുൽ ഫത്ഹിനിക്കുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ, ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് നമുക്ക് സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ അമൽ നല്ല വിശ്വാസത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം അള്ളാഹു നമുക്ക് തരുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് ഫത്ഹ് നൽകട്ടെ. മുടങ്ങിക്കിടക്കുന്ന, തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെയും അല്ലാതെയും അറിയിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും മുടക്കങ്ങളും തടസ്സങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. സൂറത്തുൽ ഫത്ഹ് പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ആത്മീയ മഹാന്മാര് നമുക്ക് പറഞ്ഞുതന്ന ആത്മീയ റൂട്ടുകൾ, ആത്മീയ വഴികൾ, ആത്മീയ മരുന്നുകൾ, അതൊക്കെയും നമുക്ക് ജീവിതത്തിൽ നല്ല വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ, ഇഖ്ലാസോടെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ. കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു തരട്ടെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് അള്ളാഹു നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ അള്ളാഹു നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും, സിഹർ കണ്ണീർ, ഷൈത്താനി തുറുഹാനി തടക്കമുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.